നമസ്കാരം. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിജീവികളിൽ മുമ്പൻ ശ്രീനിവാസനാണ് എന്നാണ് പൊതുവായിട്ടുള്ള ഒരു നിരീക്ഷണം. രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും കുടുംബപരമായും കേരളത്തെ ഇതുപോലെ ഇഴകീറി പരിശോധിച്ച് പഠനം നടത്തിയിട്ടുള്ള മറ്റൊരാളും കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ശ്രീനിവാസന്റെ ബ്രില്യൻസ് മനസ്സിലാക്കാൻ അക്കാദമിക്കലി ഉള്ള ഔന്നത്യമോ ഏതെങ്കിലും ജേണലുകൾ വായിച്ച് മനസ്സിലാക്കാനുള്ള പാണ്ഡിത്യമോ ഒന്നും ആവശ്യമില്ല. സന്ദേശം, തലയണ മന്ത്രം, വരവേൽപ്പ്, വടക്കു നോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള തുടങ്ങിയ സിനിമകളൊക്കെ ഒന്ന് വെറുതെ കണ്ടാൽ മാത്രം മതി. മലയാളികളുടെ സകല രംഗങ്ങളിലുമുള്ള ജീർണതകൾ നർമ്മത്തിൽ പൊതിഞ്ഞ് അത്രയേറെ മനോഹരമായാണ് ശ്രീനിവാസൻ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു കൂട്ടം ആളുകൾക്ക് ശ്രീനിവാസൻ പെട്ടെന്ന് അനഭിമതനായിരിക്കുന്നു. കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലവിലെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞു. ഉടൻ ശ്രീനിവാസൻ വെറുക്കപ്പെട്ടവനായി. എങ്ങനെ വെറുക്കപ്പെട്ടവനായി എന്നതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ശ്രീനിവാസൻ പഠിക്കുന്ന കാലത്ത് ABVP-ക്കാരനായിരുന്നു, അതാണ് ആരോപണം. എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് ശ്രീനിവാസന് ഏതോ കുഷ്ഠരോഗം പോലെ എന്തോ ഒരു മാറാരോഗം ബാധിച്ച് ജീർണിച്ച് അളിഞ്ഞ ഒരാളായിരുന്നു എന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം. ഏത് ഈ ഇന്ത്യയിലെ 100 പേരെ എടുത്താൽ, ഇന്ത്യയിൽ മൊത്തത്തിൽ നിന്ന് 100 പേരെ എടുത്താൽ അതിൽ ഒരാളുടെ പോലും പിന്തുണ തികച്ചില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPI-ഉം CPA-ഉം ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നത്. അത് കണക്കാണ് കേട്ടോ, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള കണക്കാണ്. അതായത് ഇവർ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ മൊത്തത്തിൽ ഇന്ത്യ മുഴുക്കൻ നേടുന്ന വോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി പോലും ഇല്ല എന്നതാണ് സത്യം. അതായത് ഇന്ത്യയിലെ 100 പേരെ എടുത്താൽ അതിൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അനുകൂലിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ അവർ സ്വയം പറയുന്നത് അവർ മികച്ചവരും ബാക്കിയുള്ളവരൊന്നും കൊള്ളാത്തവരുമാണെന്ന്. അതായത് അവരുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ നല്ലവർ, ബാക്കിയുള്ളവരൊന്നും മോശം. പക്ഷേ ജനങ്ങളുടെ സമ്മതം ഉണ്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം ഉള്ള ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? മതേ തറ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരാൾ അയാൾക്ക് ഇഷ്ടമുള്ള നിലപാടുകൾ എടുക്കാൻ പാടില്ല എന്നതാണ് പുതിയ കാലത്തെ അനുഭവങ്ങൾ കാണിച്ചു തരുന്നത്. അങ്ങനെ ചെയ്താൽ ഉടൻ അയാളെ പിടിച്ച് ജീർണിച്ചവനാക്കുന്നു, ഒരുതരം ഭ്രഷ്ട് കൽപ്പിക്കൽ ഉണ്ടാകുന്നു. ഞങ്ങളല്ലാത്തവരൊക്കെ അധമർ, ഞങ്ങൾ മാത്രം ശ്രേഷ്ഠർ എന്ന ഐത്തം പോലെ ഒന്നാണ് ആ ഭ്രഷ്ട് എന്ന് അത് കൽപ്പിക്കുന്നവർ കരുതുന്നത്. ഉദാഹരണത്തിന് രാജീവ് മേനോൻ എന്നൊരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതുന്നു എന്ന് കരുതുക. ടിയാന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയില്ല എന്നും കരുതുക. അതിൻ്റെ ഭാഗമായി ടിയാൻ ഒരു പ്രത്യേക പക്ഷത്തിൻ്റെ സ്തുതികൾ പുസ്തകത്തിലോ പോസ്റ്ററുകളിലോ ഒന്നും നടത്തുന്നില്ല എന്നും കരുതുക. നരേന്ദ്രമോദി നന്നായി ഇന്ത്യ ഭരിക്കുന്നു എന്ന് എവിടെയെങ്കിലും പറയേണ്ട അവസ്ഥ ഈ പറഞ്ഞ ദൗർഭാഗ്യവാന ഉണ്ടായി എന്നും കരുതുക. ആ നിമിഷം രാജീവ് മേനോനെ ഈ ഭ്രഷ്ട് ബാധിക്കുന്നു, അയാൾ ഒരു സംഖ്യയായി മാറുന്നു. ആ സംഖ്യയുടെ കഥകളും പുസ്തകവും വായിക്കാൻ കൊള്ളാത്തതാകുന്നു. അതാണ് ഈ മേൽപ്പറഞ്ഞ ഭ്രഷ്ടൻ്റെ ഒരു പ്രത്യേകത. കേരളം മുഴുവൻ ഒരു പാർട്ടി ഗ്രാമമാവുക, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാവരും പാർട്ടി സ്തുതികൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കേരള രാജ്യമാണ് മൊത്തത്തിൽ ചിലർ ആഗ്രഹിക്കുന്നത്. അതിന് ഘടകവിരുദ്ധമായി ശ്രീനിവാസൻ ഒരു നിലപാടെടുക്കുമ്പോൾ ഉടൻ ശ്രീനിവാസൻ കൊള്ളരുതാത്തവനാവുന്നു. പറഞ്ഞു വന്നത് ശ്രീനിവാസനെ ഏതെങ്കിലും ഒരു പാർട്ടി ദത്തെടുത്ത് വളർത്തി വലുതാക്കിയതാണെന്ന് കരുതാനുള്ള മൂഢത്വമൊന്നും കേരളത്തിലെ ഒരു ജനങ്ങൾക്കുമില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ സിനിമ കണ്ടതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിച്ചതും അദ്ദേഹം പ്രശസ്തനായതും. സുന്ദരന്മാരായ നായകന്മാർ സിനിമാലോകം അടക്കി വാഴുന്ന കാലത്ത് ഒട്ടേറെ പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ട് സ്വന്തം കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് മാത്രം ജയിച്ചു കയറിയ ആളാണ് ശ്രീനിവാസൻ. അത്രയേറെ ബുദ്ധിവിലാസമുള്ള ശ്രീനിവാസന് ഏത് പാർട്ടി തിരഞ്ഞെടുക്കണം, ഏത് രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന കാര്യത്തിൽ ഉത്തമ ബോധ്യവും ഉണ്ടാവും. ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്ന് ശമ്പളം പറ്റി ജീവിക്കാത്തിടത്തോളം കാലം ഇന്ത്യയിലെ ഏത് പാർട്ടിയെ വേണമെങ്കിലും സ്വന്തം യുക്തിക്കനുസരിച്ച് തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കാനും ഇനി വേണ്ട എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അതിനെ ഉപേക്ഷിക്കാനും ശ്രീനിവാസന് അവകാശമുണ്ട്. ശ്രീനിവാസന് മാത്രമല്ല, രമേശ് പിഷാരടിക്കും, ധർമ്മജനും, ഇന്ത്യയിലെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഓരോ പൗരന്മാർക്കും അത്തരം സ്വാതന്ത്ര്യങ്ങൾ ഭരണഘടന നൽകിയിട്ടുണ്ട്. അങ്ങനെ തീരുമാനമെടുക്കുന്നവരെ അവരുടെ പാട്ടിന് വിടുക എന്നതാണ് സാമാന്യ മര്യാദ. അല്ലാതെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയതിന് ഒരാളെ ഭള്ളു പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ തനി നാലാന്തരം അഭ്യാസമാണ്, ഗുണ്ടായുസമാണ്. ശ്രീനിവാസൻ 2020-ൽ ചേർന്നതിന് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊഴികെ മറ്റാർക്കും ഒരു വേദനയും ഉണ്ടായില്ല എന്നത് ഇതിനോടുകൂടെ ചേർത്ത് വായിക്കണം.
മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈവെക്കുന്നതിനെയാണ് ഫാസിസം എന്ന് പറയുന്നത് അല്ലാതെ അങ്ങ് വടക്ക് ദില്ലിയിൽ പൊട്ടിമുളച്ച എന്തോ കാവൂത്ത് കിടങ്ങല്ല ഫാസിസം എന്ന് ദോഷൈകതിർക്കുകൾ ഓർത്താൽ നന്ന് നല്ലത് വടി കൊടുത്തു അടി വാങ്ങുക എന്നൊരു ചൊല്ലുണ്ട് ശ്രീനിവാസനെ പോലെ ഒരു ബുദ്ധിജീവിയിൽ നിന്ന് കിട്ടുന്ന അടി അല്പമെങ്കിലും ബുദ്ധിയുള്ളവർക്ക് താങ്ങുകയില്ല ബുദ്ധിയില്ലാത്തവർക്ക് ഏൽക്കുകയുമില്ല അന്തങ്ങമ്മേളെ പറ്റിയാ ലാസ്റ്റ് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ ഒരു അഭിമുഖത്തിൽ പി ജയരാജൻ കണ്ണൂരിൻ്റെ ചന്ദാരകം പി ജയരാജൻ ഈ ശ്രീനിവാസൻ 2020 പിന്തുണച്ചതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു ശ്രീനിവാസന് ചാഞ്ചാട്ടമുള്ള ആളാണ് നിലപാടില്ലാത്ത ആളാണ് അദ്ദേഹം പണ്ട് ABVP-ക്കാരനായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം പി ജയരാജനും ശ്രീനിവാസനും ഒക്കെ കണ്ണൂരുകാരാണ് അപ്പോൾ അവർക്ക് പരസ്പരം അറിയാമായിരിക്കും അപ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രീനിവാസൻ പറഞ്ഞത് എനിക്ക് ഒട്ടും ബുദ്ധിയില്ലാത്ത കാലത്ത് ബുദ്ധിയില്ലായിരുന്ന കാലത്ത് ഞാൻ SFI-ക്കാരനായിരുന്നെന്നും കുറച്ച് ബുദ്ധി വന്നപ്പോൾ പിന്നീട് ഞാൻ KSU-ക്കാരനായിരുന്നെന്നും നല്ലവണ്ണം ബുദ്ധി തെളിഞ്ഞപ്പോൾ ബുദ്ധിയും വിവേകമൊക്കെ വന്നപ്പോൾ ഞാൻ ABVP-ക്കാരനായിരുന്നെന്നും ഇപ്പോൾ ഞാൻ 2020-ആണ് പിന്തുണയ്ക്കുന്നതെന്നും നാളെ ഒരിക്കൽ ഞാൻ വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുമെന്നും അതെൻ്റെ സ്വാതന്ത്ര്യമാണെന്നും ഇന്ത്യൻ ഭരണഘടന അതിന് അനുവദിക്കുന്നുണ്ടെന്നും ഒക്കെയാണ് അപ്പോൾ ശ്രീനിവാസിൻ്റെ കയ്യിൽ നിന്ന് ശ്രീനിവാസനെ പോലെ ഇത്രയും ബുദ്ധിയുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഇതുപോലെ ഒരു തട്ട് മേടിക്കണമായിരുന്നോ എന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് ചിന്തിക്കേണ്ടത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്